Hi friends, welcome to Soja's World. इन्ने बड़े इंडिविडुअल चेरिये गस्टूडी अंडर गौरी एंडे ब्रदर ने मोड़ा ना. यानी बड़े कारण वीडियो इले करचे इंडोर प्लांट्स सेट्टी ने यान कारण चाहे रहूं. आदु सेट्टी ने तुम नार्डन ने तुम अगर आदिंते चेरिये रे एंडों ने वीडियोस करन्दो. अपो इधले यानी इंदु देशी के नदे करचे बोनसाई प्लांट्स नट्टे अदिले नमक स्टोन्स के बच्चे एंगने डेकोरेट किया. अब हेल्प गौरी कूड़े इन या ब्लैक सेरामिक पोट्टा सैटान अब चेयर प्लांट नट्टिट्टुंड बोनसाई पोलत्ते प्लांट नट्टिरिक्कुन्नत इंटे चुट्टिलुम कुछ स्टोन्स चेरिय कुछ एक्सेसरीज वेच्च डेकोरेट प्लान नमुक्क कुछ स्टोन्स यूस यानिवे कुछ कलर्सिलुള്ള स्टोन्स പിന്നെ ഗൗരിയുടെ കയ്യിലിരിക്കുന്ന ഈ വൈറ്റ് സ്റ്റോൺ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ബീഡ്സ് കളർ ചെയ്തിട്ടുണ്ട്. ബീഡ്സ് ബ്ലൂ കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ആക്സസറീസ് അതായത് ചെറിയ ഒരു ബഞ്ച് കയ്യിലുണ്ട്. അതും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഈ ചെറിയ സ്വാൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ? ഇതൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് നമുക്ക് ഈ മരത്തിന് ചുറ്റും കുറച്ച് കല്ലുകൾ റൗണ്ട് ഷേപ്പിൽ വെച്ചു കൊടുക്കാം ട്ടോ. ഇത് ചെറിയ സ്റ്റോൺസ് ഉള്ളിൽ ചെറിയ സ്റ്റോൺസ് ഇട്ട് ഫിൽ ചെയ്യാം. ഗൗരി ഈ സ്റ്റോൺസ് യൂസ് ചെയ്തോട്ടോ ഫിൽ ചെയ്യാനായിട്ട്. ഓക്കേ, അതിന്റെ ചുറ്റുള്ള റോഡും തമ്മിലൊരു സെപ്പറേഷൻ കാണിക്കാനാണ് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ കുറച്ച് വൈറ്റ് കളർ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് തിക്നെസ്സിൽ ഇട്ട് കൊടുക്കാം. താഴെ കിടക്കുന്ന ആ പോട്ടിംഗ് മിക്സ് കാണാത്ത വിധത്തിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം ട്ടോ. ഇപ്പോൾ ഈ വൈറ്റ് കളർ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് കളറാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുവാണ്. ഇത് നമ്മൾ ഏകദേശം ഒരു ട്രീയുടെ ചുറ്റും ഒന്ന് ഫില്ലായി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ബഞ്ചാണ്. ചെറിയൊരു ബഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ബെഞ്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി കൊടുക്കുകയാണ്. അതിന് മൾട്ടി കളറുള്ള സ്റ്റോൺസാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റോൺസ് നമുക്ക് ഒരു വൺ ലെയർ ഇട്ട് ഫില്ല് ചെയ്ത് പോവാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു ലേക്ക് പോലെ കൊടുക്കാം. ലേക്ക് കൊടുക്കാനായിട്ട് ഇവിടെ കുറച്ച് ബ്ലൂ കളറിലെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ബീഡ്സ് കളർ ചെയ്തെടുത്താണ്, അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്തത്. അത് നമുക്ക് ബാക്ക് സൈഡിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ ഒരു തടാകത്തിൻ്റെ ഒരു ഫീല് കിട്ടും. കുറച്ച് ഫില്ല് ചെയ്തിടാം കേട്ടോ നമുക്കിത്. ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വൈറ്റ് സ്റ്റോൺസ് വെച്ച് കൊടുക്കാം. കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെ വൈറ്റ് സ്റ്റോൺസ് കൊടുക്കാം നമുക്ക്. തടാകത്തിൽ കണ്ട അരയന്നം കൂടി വെച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയാവും. ഇത് അരയന്നം. ഗൗരി അരയന്നത്തിന് വെക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് സൈഡിലേക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അരയന്നത്തിനെ വെച്ചു. ഇനി നമുക്ക് ചെറിയ കുറച്ച് അനിമൽസും ബേർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ക്രെയിൻ. ഇതിന് നമുക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്താലോ? ഓക്കെ, അതുപോലെ തന്നെ ഈ മിനിയേച്ചർ ടൈപ്പ് കുട്ടികളെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ച 2 കുട്ടികളാണ്. നമുക്ക് വേണമെങ്കിൽ ബെഞ്ചിൻ്റെ അടുത്തായിട്ട് ഇവരെ വേണമെങ്കിൽ നിർത്തി കൊടുക്കാം. ഗൗരി അവർക്ക് പറ്റിയൊരു നല്ല പ്ലേസ് കണ്ടുപിടിച്ചോട്ടോ. താഴെ നിന്നാൽ മതി, ബെഞ്ചിൽ ചാരി നിർത്തണമായിരിക്കും കൂടുതൽ ഭംഗി. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് വലിയ 2 കല്ലുകളും കൂടി ഞാൻ വെച്ചു കൊടുക്കുവാണ്. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഈ ഒരു പോട്ടിലെ അറേഞ്ച്മെൻറ്റ്സ് തന്നെ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് അരയണ്ണത്തിന് നമ്മൾ ലേക്ക് പോലെ കൊടുത്തിരിക്കുന്ന ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഈ മരത്തിന് ചോട്ടിലായിട്ടൊരു ക്രെയിൻ നിൽക്കുന്നുണ്ട്. കുട്ടികളെ 2 പേരെയും നമ്മളിട്ടിരിക്കുന്ന ബെഞ്ചിനടുത്താണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ നമ്മളുടെ കയ്യിലുള്ള സ്റ്റോൺസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്കിതിനെ കൂടുതൽ ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൽ ഏകദേശം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സെക്കുലൻസിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഇതിലും കുറച്ച് സ്റ്റോൺസ് ഒക്കെ കൊണ്ട് ഭംഗിയാക്കി. പിന്നെ ഒരു പ്ലാന്റിനെ സെപ്പറേറ്റ് ഒരു പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ഒരു പോട്ടിൽ വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് ചട്ടിയിൽ വെച്ചാൽ അത് കൂടുതൽ ഭംഗിയായിരിക്കും. സെക്കുലൻസ് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 മഷ്റൂമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വേറൊരു പ്ലാന്റ് ആണ്. ഇത് കുറെ ബോൺസായി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. അതിന്റെ താഴെ ഈ സ്റ്റോൺസ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ട് ഒരു കുതിരയായിട്ട് താഴെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ ചെറുതാണ്, നല്ല ഭംഗിയാണ് പക്ഷെ കാണാനായിട്ട്. പിന്നെ അതുപോലെ ഈ 2-3 പോട്ടുകളും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം കുറച്ച് വ്യത്യാസപ്പെടുത്തി അതിന്റെ ഭംഗിക്കനുസരിച്ച് ആ പോട്ടിന്റെ ഒരു ഷേപ്പൊക്കെ അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഞാനീ ഗൗരിയും കൂടി പ്ലാൻ ചെയ്താണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം.